അഞ്ജലിയുടെ ആ ഒരു പെർഫോമൻസ് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഒരു ഒരു നൊസ്റ്റാൾജിയ ഒരു ഉണ്ടായി എന്നുള്ളതാണ്. ഞാൻ കോളേജ് ടൈമിൽ ഇതുപോലെ ഡാൻസർ ആയിരുന്നു. അതന്നെ എനിക്കും തോന്നി ഭയങ്കര നൊസ്റ്റാൾജിക് ഫീൽ അല്ലേ. എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു 100 വർഷം മുമ്പ് ഇങ്ങനെ സാബുവേട്ടന്റെ ഡാൻസ് ചെയ്യണ കാണാൻ, പക്ഷെ അത് നടന്നില്ല. ഇത് മാത്രം കാണിച്ചു തരും. അല്ല, ഞാൻ ഇപ്പൊ അത് ചെയ്യൂല, വീട്ടിൽ വഴക്കു പറയാം. അതുകൊണ്ട് ടീച്ചറെ പിള്ളേരെ വീട്ടിൽ കൊണ്ടാക്കണം, ഒരുപാട് ഉത്തരവാദിത്വം ഉള്ളതാ കേട്ടോ. ഒരു സ്റ്റെപ്പ് കാണിരുന്ന് ശത്രു അടിപൊളിയായിരുന്നു ശരിക്കും. എന്നെ ഡാൻസ് പഠിപ്പിച്ചിട്ടുള്ള ഒറ്റ മാസ്റ്ററേ ഉള്ളൂ, അർച്ചന സുശീൽ. അതായത് നമ്മുടെ സുഷുമ്ന നാഡിയെയും നട്ടലിനെയും കാലിലെ കശേരുക്കളെ ലിഗ്മെന്റ്സിനെയും കണക്ട് ചെയ്തിട്ട് എന്റെ ഒരു പുഴു ഡാൻസും അർച്ചന സുശീലന്റെ വര മറ്റേ പാമും നീസും കണക്ട് ചെയ്തിട്ടുള്ള സയന്റിഫിക് സ്റ്റെപ്സ് ആണ്. അത് മാസ്റ്റർക്ക് അറിയുമെന്ന് അറിഞ്ഞാൽ അവര് 500 ഇത് വേറെ സയന്റിഫിക് സ്റ്റെപ്സ് ആയിരുന്നു. പറഞ്ഞൊരു അലങ്കാരൊക്കെ പറഞ്ഞോണ്ടേ ഒരു സ്റ്റെപ്പ് ഞങ്ങൾക്ക് വേണ്ടിട്ട്. അല്ല, അത് ഞങ്ങൾ പുറത്തു വിട്ട് കഴിഞ്ഞാല് എന്റെ അർച്ചനയുടെയും അർച്ചനയുടെ ബിസിനസ് സാമ്രാജ്യം. എനിക്ക് വേണ്ടിയെങ്കിലും നിങ്ങൾ ഒരു ചെറിയ സ്റ്റെപ്പ് എങ്കിലും ചെയ്യാൻ ഒറ്റ അന്ന് എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ആ ഡാൻസ് ചെയ്തിട്ടുണ്ട്. ഇന്നും ഞാൻ അത് മറ്റേ സാധനം, അത് മറ്റേ കറങ്ങുന്നുണ്ട്. അല്ലല്ല, അതായിരുന്നു. ഞാൻ വരാം, വേണ്ട കട്ടകാലത്തിന് ഞാനിത് പറഞ്ഞാണ്. കണ്ടിരിക്കുന്ന പ്രേക്ഷകരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, കുട്ടികളോ പ്രായമായവരോ ഇത് അനുകരിക്കരുത്. ഇത് റിസ്കി ആയിട്ടുള്ള ഒരു തന്നെ വളരെ പരിശീലനം തന്നിട്ടുള്ള, അതുപോലെ നല്ല മാസ്റ്റേഴ്സിന്റെ ഇന്ന് ട്രെയിനിങ് കിട്ടിയിട്ടുള്ളവർ മാത്രമേ ചെയ്യാറുള്ളൂ. കാര്യം ഇതൊരു ലൈഫ് ത്രെറ്റനിങ് ഒരു സാധനമാണ്. അല്ല, ഞാൻ ശരിക്കും പറഞ്ഞാണ് കാര്യം. ലിഗ്മെന്റ് സ്ട്രെച്ച്, ബ്രോക്കൺ ലെഗ്സ് അങ്ങനെയൊക്കെയുള്ള സാധനം വരും. അതുകൊണ്ട് റിസ്കി പാർട്ട്. ഞാൻ ആ റിതം വരുമ്പോഴേ തുടങ്ങുള്ളൂ, ശ്രദ്ധിച്ചോണ്ട്. ഈ പാമും ഈ നീസും നോക്കിക്കോണേ. എന്താണെന്നറിയാമോ, കൂടുതൽ പഠിച്ച് കഴിഞ്ഞാൽ ഇവർ പഠിക്കും. ഇവർ ഈ സാധനത്തിന് ടെക്നിക്ക് പഠിച്ചിട്ട് ഇവര് പോയി സ്കൂളിൽ പഠിപ്പിച്ച് ഫീസ് ഒക്കെ വാങ്ങിച്ച് അത് വേണ്ട. മനസ്സിലായി എന്നോട് പറ.